الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اني عبد الله اعطاني الكتاب وجعلني نبيا സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിൻ്റെ കിതാബും അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും അനുസരിച്ച് തഖ്വയോടുകൂടെ മുന്നോട്ട് നീങ്ങാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം സത്യവിശ്വാസത്തോടുകൂടെ തൗബയോടുകൂടെ ഈ ലോകത്തു നിന്ന് വിട പറയാനും അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഡിസംബർ മാസത്തിൻ്റെ ഒടുവിലാണ് ലോകത്തുള്ള വലിയ പ്രബല സമുദായമായ ക്രിസ്തീയ സമുദായം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈസാ അലൈഹിസ്സലാമിന് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിന് ദൈവമായി വാഴ്ത്തിയാണ് ഒരുപാട് നൂറ്റാണ്ടുകളായി ഈ സമുദായം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സമയത്തും അക്കാലത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ധാരണ തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കും അനുവദിച്ച് കിട്ടിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി പ്രബോധനം ചെയ്യാനും അതേപോലെ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനും അദ്ദേഹം ദൈവമല്ല എന്നും നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു എന്നുമുള്ള പരിചയപ്പെടുത്തലാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തെ ബൈബിൾ ജീസസ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. മലയാളികളായ നമ്മളൊക്കെ യേശു എന്നുള്ള നിലക്കാണ് ഈസാ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. അദ്ദേഹം ഇസ്രയേൽ സമൂഹത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്തിന് ശേഷം 570 വർഷം പൂർത്തിയാകുമ്പോഴാണ് മക്കയിൽ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ സൂചന അനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകൻ, ഖുർആൻ പരാമർശിച്ച പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമാണ് എന്ന് കാണാൻ സാധിക്കും. ഖുർആനിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങളെ സംബന്ധിച്ചും സവിസ്തരം ഒരുപാട് സൂറത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിൻ്റെ പേര് തന്നെ കൃത്യമായി 25 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മിശിഹ എന്നർത്ഥം വരുന്ന മസീഹ് എന്നുള്ള പ്രയോഗം, മസീഹ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതനായ മനുഷ്യൻ എന്നാണ്. അനുഗ്രഹീതനായ മനുഷ്യൻ എന്ന് പേര് വിളിക്കുന്ന മസീഹ്, അതും വിശുദ്ധ ഖുർആൻ 11 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയാണ് മറിയം അലൈഹിസ്സലാം. മറിയത്ത് ബിനു ഇമ്രാൻ എന്നുള്ള നിലക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറിയം ബീവിയുടെ പേര് തന്നെ 34 തവണ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈസാ അലൈഹിസ്സലാമിനെ മുസ്ലിം സമുദായം
വളരെ ബഹുമാനത്തോടുകൂടെയാണ്, ആദരവോടുകൂടെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈസാ അലൈഹിസ്സലാം ഒരിക്കലും ദൈവമായിരുന്നില്ല, ദൈവത്തിൻ്റെ അംശമായിരുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട രൂപത്തിലാണ് ഈസാ അലൈഹിസ്സലാമിനെ ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം അത്ഭുതകരമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിതാവില്ലാതെയാണ് ജനിച്ചിട്ടുള്ളത്. പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട്, മറിയം അലൈഹിസ്സലാം അവരുടെ മകനായി ജനിച്ചതുകൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ദിവ്യത്വം കൽപ്പിക്കുന്നത്, ദൈവമായി ഞങ്ങൾ വാഴ്ത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മറുപടി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനത്തേക്കാൾ അത്ഭുതകരം ആദം അലൈഹിസ്സലാമിൻ്റെ ഉൽപ്പത്തിയാണ്, സൃഷ്ടിപ്പാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ആദം അലൈഹിസ്സലാമിന് ഉപ്പയോ ഉമ്മയോ ഇല്ല. ഈസാ അലൈഹിസ്സലാമിന് ഉപ്പ മാത്രമാണ് ഇല്ലാതിരിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഈസാ അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പല്ല, ആദം അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പാണ്. ചിലപ്പോൾ വിസ്മയകരമായി നമുക്കൊക്കെ തോന്നാൻ അതിന് നിമിത്തമായി തീരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണിതൊക്കെ എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാമിന് പിതാവും മാതാവുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചുവെങ്കിൽ, ഈസാ അലൈഹിസ്സലാമിന് പിതാവില്ലാതെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കുദറത്ത് എന്നുള്ള നിലക്കാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്താണ് ജനിച്ച് വീണിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലാണ് മറിയം അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിന് ജന്മം കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ബൈബിളിൽ പരാമർശിക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായിട്ടുള്ളത് എന്നാണ്. നമുക്കറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, അന ഔലന്നാസ് ബി ഈസബിന് മറിയം, ഈസാ അലൈഹിസ്സലാമുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളത് എനിക്കാണ് എന്നാണ്. റസൂലാണ് പറയുന്നത്, അത് ഫിൽ ഊല വല്ലാഹിറ, ഈ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും ഇനി ആഹിറത്തിൻ്റെ പരലോകത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും എനിക്ക് ഏറ്റവുമധികം ബന്ധം അദ്ദേഹത്തിനോടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹു സ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹീം വ ആല ഇംറാന അലൽ ആലമീൻ. ലോകത്ത് പല സമൂഹവും പല വ്യക്തികളും ഉണ്ടെങ്കിലും ചില വ്യക്തികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതാണ്. അത് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് ആദം അലൈഹിസ്സലാമാണ്, രണ്ടാമത്തേത് നൂഹ് നബിയാണ്, മറ്റൊന്ന് ഇബ്രാഹീം അലൈഹിസ്സലാമിൻ്റെ സമൂഹമാണ്, അതേപോലെ തന്നെ ഇമ്രാനിൻ്റെ കുടുംബമാണ്. ഇമ്രാനിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മറിയം അലൈഹിസ്സലാമും അതേപോലെ തന്നെ ഈസാ നബിയും അടങ്ങുന്ന കുടുംബമാണ്. അവരൊക്കെയും അലൽ ആലമീൻ, മറ്റുള്ള ലോകരേക്കാൾ ജനതയേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾ വെച്ചു പുലർത്തി എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ സംഗതി, അദ്ദേഹത്തെ അമിതമായി ആളുകൾ പുകഴ്ത്തുകയും അത് ദൈവത്തിൻ്റെ വിധാനത്തിലേക്ക്, പടച്ചതമ്പുരാൻ്റെ ഒരു വിധാനത്തിലേക്ക്, മേഖലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ ദൈവമല്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആത്താനിയൽ കിതാബ, അള്ളാഹു തആലയാണ് എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളത്. ഇഞ്ചീൽ, ബൈബിൾ എന്ന് വിളിക്കുന്ന ഗ്രന്ഥം, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അള്ളാഹു തആലയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല വജഅലനീ നബിയ, പടച്ചതമ്പുരാനാണ് എന്നെ നബിയായി, പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല വജഅലനീ മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും
അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഈസാ അലൈഹിസ്സലാം അയവിറക്കുകയാണ്. മാത്രമല്ല ഔസ്വാനി ബി സ്വലാത്തി വസ്സക്കാത്ത് മാദും തുഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അള്ളാഹു തആല എന്നോട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, പടച്ച തമ്പുരാൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, എന്നോട് ഉപദേശിച്ചിട്ടുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യാനാണ്. അത് മറ്റൊന്നുമല്ല ബിസ്വല, നമസ്കരിക്കാനാണ് അള്ളാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ബസ്സക്കാത്ത്, സക്കാത്ത് കൊടുക്കാനുമാണ്. ഇങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും, സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ജനങ്ങളോടാണ് നമ്മളുടെ സ്നേഹം, നമ്മളുടെ കനിവ് നമ്മൾ അങ്ങോട്ടേക്ക് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ജനങ്ങളോടുള്ള ബന്ധം പ്രകടിപ്പിക്കാനുമാണ് അള്ളാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാമിൻ്റെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അക്കാലത്തും അദ്ദേഹത്തിൻ്റെ കാലശേഷവും പിന്നീടും ആളുകൾ ത്രിയേകത്വം എന്ന് പറയുന്ന ഒരിക്കലും വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകാത്ത, അതേസമയം സങ്കീർണമായി പോകാവുന്ന ചില ആദർശങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. അതൊന്ന് യഹോവയായ പിതാവും അതേപോലെ പുത്രനായ ഈസാ അലൈഹിസ്സലാമും റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവും, ഇങ്ങനെ മൂന്ന് പേർ ചേർന്നിട്ടുള്ള ട്രിനിറ്റി എന്ന് പറയുന്ന ത്രിയേകത്വമാണ് ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ആളുകൾ പരിചയപ്പെടുത്താറുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു ത്രിയേകത്വത്തെ വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മുഖ്യമായ പ്രമേയം തന്നെ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ നേർച്ചകളും നമ്മളുടെ എല്ലാ അർച്ചനകളും അള്ളാഹു തആലക്ക് മാത്രമായിരിക്കണമെന്നുള്ള സംഗതിയാണ്. അത് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഒരിക്കലും ദൈവമായി തീരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ആൾദൈവ സങ്കല്പങ്ങളെയും വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്നതും വിശുദ്ധ ഖുർആൻ എതിർക്കുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലയെ സംബന്ധിച്ചുള്ള ഈസാ അലൈഹിസ്സലാമിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ പ്രഖ്യാപനം കൃത്യമായും ഒരേ കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഈസാ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, ഞാൻ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു ആരാണെന്നറിയുമോ? അത് റബ്ബി വ റബ്ബുക്കും, എൻ്റെ റബ്ബാണ്, അതുപോലെ നിങ്ങളുടെയും റബ്ബാണ് എന്നാണ്. എല്ലാ ലോകരുടെയും റബ്ബിനെ സംബന്ധിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫഅബുദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കണം, ഇതാണ് ഏറ്റവും ശരിയായ കൃത്യമായ മാർഗം എന്ന് ഈസാ അലൈഹിസ്സലാം ജനങ്ങളോട് പ്രബോധനം ചെയ്യുകയുണ്ടായി. മറ്റൊരു വിശ്വാസമാണ്, അബദ്ധജടിലമായൊരു വിശ്വാസമാണ്, ഈസാ അലൈഹിസ്സലാമിനെ അക്കാലത്തെ ആളുകൾ കുരിശിലടിച്ചുവെന്നും അങ്ങനെ അദ്ദേഹത്തെ കൊന്നു എന്നുമുള്ള പരാമർശം. ഖുർആൻ അക്കാര്യം പാടെ നിഷേധിക്കുകയാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കുരിശ് സിദ്ധാന്തം തന്നെ ഈസാ അലൈഹിസ്സലാമിലേക്ക് ചേർക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ ഖതലൂഹു വമാ സ്വലബുഹു വലാക്കിൻ ശുബ്ബിഹ ലഹും, അദ്ദേഹത്തെ ആരും തന്നെ കൊന്നിട്ടില്ല, ഈസാ അലൈഹിസ്സലാമിനെ കൊന്നിട്ടില്ല. വമാ സ്വലബുഹു, അദ്ദേഹത്തെ ആരും കുരിശിലടിച്ചിട്ടുമില്ല. പക്ഷേ സംഭവിച്ചതെന്താണ്? വലാക്കിൻ ശുബ്ബിഹ ലഹും, ആളുകൾക്ക് ആൾ മാറിപ്പോയതാണ്. ഒരു സദൃശമായ വേറൊരു മനുഷ്യനെ അവിടെ കാണുകയും അദ്ദേഹം ഈസാ അലൈഹിസ്സലാമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ക്രിസ്തു മതത്തിൻ്റെ ആദർശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ധാരാളം തെറ്റിദ്ധാരണകളും ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മളുടെ സമൂഹത്തിലും ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. പലപ്പോഴും അവർ പ്രത്യേകമായ ഒരു ഫോട്ടോ വെച്ച് തന്നെ ഇതാണ് ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാം ജീവിച്ചിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളായെന്ന് നമുക്കറിയാം. 2000-ലധികം വർഷങ്ങൾ കഴിഞ്ഞു ഈസാ അലൈഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞിട്ട്. പക്ഷേ അന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ ചിത്രം ആളുകൾ വരച്ചിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാം ജീവിച്ചത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അദ്ദേഹം ഏഷ്യയിലാണ് ജീവിച്ചിട്ടുള്ളത്, മധ്യേഷ്യയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെയും അദ്ദേഹം ഒരിക്കലും യൂറോപ്പ് സന്ദർശിച്ചിട്ടില്ല. പക്ഷേ ഒരു യൂറോപ്യൻ ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ അവർ ഈസയാണ് എന്ന് പറയുന്ന ചിത്രം പരിശോധിച്ച് നോക്കിയാൽ അത് ഏഷ്യക്കാരൻ്റെ ഒരു രൂപമല്ല, അദ്ദേഹത്തിൻ്റെ മുഖഭാവമല്ല,
അത് ഒരു യൂറോപ്യൻ്റെ ലുക്കാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ, ചരിത്രപരമായി വീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വമ്പിച്ച തെറ്റിദ്ധാരണയാണ് സമൂഹം, പ്രത്യേകിച്ചും ക്രിസ്തീയ സമുദായം വെച്ച് പുലർത്തുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ നമ്മളെ ഹാജരാക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാജരാക്കും, യാതൊരു സംശയവുമില്ല. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ ഹാജരാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് താങ്കളെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായത്, എങ്ങനെയാണിത് സംഭവിച്ചത് എന്ന് ഈസാ അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈസാ അലൈഹിസ്സലാം വളരെ സത്യസന്ധമായി, വളരെ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പടച്ച റബ്ബെ, മാ കുൽതുലഹും ഇല്ലാമ അമർത്തനി ബിഹി, നീ കൽപ്പിച്ചതല്ലാതെ ഞാൻ ആളുകളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഈസാ അലൈഹിസ്സലാം പറയുന്നത്. പടച്ച തമ്പുരാനെ, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമാണ് ഞാൻ ആളുകളോട് പ്രബോധനം ചെയ്തിട്ടുള്ളത്. ആ കാര്യം ഇതാണല്ലോ, അനി അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് മാത്രമേ ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് വകുന്തു അലൈഹിം ഷഹീദൻ മാദും തുഫിഹിം, ഞാൻ അവരുടെ ഇടയിൽ, ഇസ്രായേലിയരുടെ ഇടയിൽ ജീവിച്ച സമയത്ത്, ജെറുസലേമിലെയും പരിസരത്തെയും ആളുകൾക്കിടയിൽ ജീവിച്ച സമയത്ത് ഞാൻ ഈ കാര്യത്തിന് സാക്ഷിയാണ് എന്നും ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സമ്മതിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഫലമ്മാ തവഫൈതനി കുന്ത അൻതർ റഖീബ അലൈഹിം, പടച്ചതുമ്പുരാനെ, എൻ്റെ കാലശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് നീയാണല്ലോ അതിന് കൃത്യമായി സാക്ഷിയായിട്ടുള്ളത്. അള്ളാഹുവേ, നിനക്കാണല്ലോ ഇതൊക്കെ നിരീക്ഷിച്ചറിയാൻ സാധിക്കുക, ഞാൻ നിരപരാധിയാണ് എന്ന് ഈസാ അലൈഹിസ്സലാം പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും മാറി യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക മാത്രമേ ഒരു വ്യക്തിയായിരുന്നാലും ഒരു സമൂഹമായിരുന്നാലും അത് രക്ഷയുണ്ടാകുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഏകദൈവ വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. ഈസാ അലൈഹിസ്സലാമിൻ്റെ മാർഗം തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിട്ടുള്ളത്. കാലാന്തരത്തിൽ ഒരു 500, 600 പൂർത്തിയാകുന്ന സമയത്താണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായിട്ടുള്ളത്. ഈസാ നബിക്ക് ശേഷം, ഈസാ നബിയുടെ കാലത്തിന് ശേഷമാണ് ലോക വീക്ഷണത്തിൽ തന്നെ ഈ ഒരു ക്രിസ്തു വർഷം ആരംഭിച്ചിട്ടുള്ളത്. AD 570 വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ, മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോഴേക്കും ക്രിസ്തുമതത്തിൻ്റെ, ഈസാ അലൈഹിസ്സലാമിൻ്റെ ദീനിൻ്റെ, യഥാർത്ഥമായ ഇസ്ലാം ദീനിൻ്റെ പല വശങ്ങളും കോട്ടി മാറ്റപ്പെടുകയും അതൊക്കെ വക്രീകരിക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനായി നിയോഗിക്കുന്നത്. ഈസാ അലൈഹിസ്സലാമും ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, മുബശ്ശിറം ബി റസൂൽ യഅതീ മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്, ഞാൻ ഒരു പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. അതിതാണ്, യഅതീ മിൻ ബഅദിസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന് പറയുന്ന, അഹ്മദും മുഹമ്മദും ഒന്ന് തന്നെയാണ്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പിന്നീട് വരാനിരിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈസാ അലൈഹിസ്സലാം നൽകിയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ മുഹമ്മദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനം നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, മദീനയിലുണ്ടായിരുന്ന, മദീനക്കപ്പുറം റോമിലും മറ്റും ഉണ്ടായിരുന്ന അന്നത്തെ ക്രിസ്ത്യാനികൾ അത് കൂടുതൽ ആളുകളും വിശ്വസിച്ചില്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പക്ഷേ വിശ്വാസികളായ ഒരുപാട് ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഈ തൗഹീദ് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർ ഭാഗവാക്കാകുകയും ചെയ്തു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമകാലിക ചുറ്റുപാടിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തിട്ടുള്ളത് ഏകമായ ഒരു മതം തന്നെയാണ്.
ഇസ്ലാമാകുന്ന ഒരു മതം തന്നെയാണ്. പക്ഷേ മൂസ അലൈഹിസ്സലാമിൻ്റെ ഇസ്ലാം മതത്തെ ജൂതന്മാർ ജൂതമതം എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. ഈസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത യഥാർത്ഥമായ തൗഹീദിൻ്റെ ഇസ്ലാം മതത്തെ ആളുകൾ ഇസ്രയേലിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മതം എന്നുള്ള നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിൻ്റെ പ്രത്യേകത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് നബിയിലേക്ക് ചേർക്കപ്പെടേണ്ടതല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാണ്. അതേസമയം എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ള ഈ ആശയത്തെ പൂർത്തീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മതത്തിൽ നമുക്ക് അണിചേരാനും ഈ മതത്തിൻ്റെ ആദർശം സ്വീകരിക്കാനും സാധിച്ചതിലുള്ള നന്ദി എന്നുള്ള നിലക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സജീവമാക്കുന്ന ആരാധനകളാണ്, നമ്മളുടെ വിശ്വാസങ്ങളാണ്, നമ്മളുടെ അനുഷ്ഠാനങ്ങളാണ്, നമ്മളുടെ ഇടപെടലുകളാണ്, നമ്മളുടെ സംസാരങ്ങളാണ് എന്നുള്ള വിചാരത്തോടുകൂടെ ദീനീ കാര്യങ്ങളിൽ നമ്മൾ വളരെ താല്പര്യത്തോടുകൂടെ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാ. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ തുടർന്ന് മുസ്ലിങ്ങളോട് ഒട്ടിച്ചേർന്നുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത ഒരുപാടാളുകൾ ഈ നാട്ടിൽ എല്ലാ പ്രദേശങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരുപാടാളുകൾ മുസ്ലിങ്ങളോട് തോളോട് ചേർന്നുകൊണ്ട് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, രാജ്യം ഒന്നാകെ വിശ്വാസികൾക്കൊപ്പമാണ്, മുസ്ലിങ്ങൾക്കൊപ്പമാണ്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിടുക്കപ്പെട്ടുകൊണ്ട് ഫാസിസ്റ്റ് ഭരണാധികാരികൾ വളരെ ആസൂത്രണത്തോടുകൂടെയാണ് ഈ ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. ഇക്കാര്യത്തെപ്പറ്റി പഠനം നടത്തിയ ആളുകൾ, ഭരണഘടനയെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ഒരുപാടാളുകൾ, ഇതൊക്കെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വികാരപരമായിട്ടല്ല, നിയമപരമായി ഇന്ത്യ ഒരു മതേതര രാജ്യമാണെങ്കിൽ, ഒരു ഭരണഘടനയെ അനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു രാജ്യമാണെങ്കിൽ നിയമപരമായ മാർഗത്തിലൂടെ ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കണം, പ്രതിഷേധിക്കണം എന്ന് തീരുമാനിച്ച് സുപ്രീം കോടതിയിലും അതേപോലെ തന്നെ നിയമപരമായ മാർഗത്തിലൂടെ പ്രതിഷേധത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ബില്ലിലെ ഓരോ കാര്യത്തെയും തലനാരിഴ കീറി പരിശോധിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തീർച്ചയായും ഒരു മുസ്ലിം വിരുദ്ധ ബില്ലാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, മുസ്ലിങ്ങളെ അവരുടെ ഇസ്ലാമിൻ്റെ അതിൻ്റെ നീക്കത്തെ, ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തെ, ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനുള്ള വിഫലമായ ഒരു ശ്രമമാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന പൗരന്മാരുടെയും ഇന്ത്യക്കാരുടെയും പിന്തുണ നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ്, ഫാസിസ്റ്റുകൾ മാത്രമാണ് ഈ ബില്ലിനെ അനുകൂലിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നിയമപരമായ മാർഗത്തിലൂടെ, വൈകാരികമായിട്ടല്ല, ബുദ്ധിപരമായ മാർഗത്തിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമൻ യത്തഖില്ല യജ്അല്ലഹു മഖ്റജ. എല്ലാ കാലത്തും നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന പടച്ചതമ്പുരാൻ്റെ ഒരു ആഹ്വാനമാണത്. അള്ളാഹു തആലയെ ഒരാൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു തആല ഒരു പോംവഴി നൽകും എന്നാണ് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. ഇതിലാണ് നമ്മൾ ഈമാൻ കൊള്ളേണ്ടത് എന്നാണ്. പടച്ചതമ്പുരാനെ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ അതിസങ്കീർണമായ പ്രശ്നങ്ങളിൽ നമുക്ക് ഒരു എക്സിറ്റ് അള്ളാഹു നൽകും
ഒരു പോംവഴി നൽകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്. അതിനെതിരിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിക സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് അതിനെ അതിജയിക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹു തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ശുദ്ധമാക്കുകയും ചെയ്യുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ഷൈഅ എന്നാണ്, അവരുടെ കുതന്ത്രങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, ആരുടെയും കുതന്ത്രങ്ങൾ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ബേജാറായിട്ട് ഒരു കാര്യവുമില്ല, നമ്മൾ കൂടുതൽ ചങ്കുറപ്പോടുകൂടെ, നട്ടലോടുകൂടെ നമ്മൾ ഈ രാജ്യത്ത് തലയുയർത്തി പിടിച്ചു നിൽക്കുകയും നമ്മളുടെ മണ്ണാണിത് എന്നുള്ള ബോധത്തോടുകൂടെ, നമ്മളുടെ രാജ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഹിനു വലാ തഹസനു, നിങ്ങളൊരിക്കലും ദുർബലപ്പെടേണ്ടവരല്ല, ദൗർബല്യം കാണിക്കേണ്ടവരല്ല, നിങ്ങളൊരിക്കലും ദുഃഖിക്കേണ്ടവരല്ല. എപ്പോൾ വ അൻതുമുല്ലാഅലൂൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും മഹത്തായ സ്ഥാനത്തുള്ളത്. ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു അജയ്യത, ഈ ദുനിയാവിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ഒരു മേൽക്കൈ സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹു കൃത്യമായി നമ്മളോട് പറയുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ്, ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ബലഹീനരായി പോകുന്ന ആളുകളെ അവർക്ക് ഔദാര്യം ചെയ്യാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമ്മൾക്ക് ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ, ഇന്ത്യ മഹാരാജ്യത്ത് അള്ളാഹു തആല നമുക്ക് ഔദാര്യം പ്രദാനം ചെയ്യും. സഹോദരങ്ങളെ, പടച്ചവൻ്റെ ഔദാര്യത്തേക്കാൾ, പടച്ചവൻ്റെ അനുഗ്രഹത്തേക്കാൾ, പടച്ചവൻ്റെ സഹായത്തേക്കാൾ മറ്റൊരു സഹായവും നമുക്ക് വലുതായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിക്കുമാറുള്ള ഏറ്റവും വലിയ ഒരു ഈമാനികാവേശത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിത്തീരുമെന്ന് ഖുർആൻ പറയുകയാണ്. മാത്രമല്ല വനജഅലഹും അഇമ്മതൻ, ആ വിഭാഗം ആളുകളെ, പീഡിതരായ ആളുകളെ, മർദ്ദിതരായ ആളുകളെ അള്ളാഹു തആല ഈ മണ്ണിലെ നേതാക്കന്മാരാക്കി മാറ്റുകയും ചെയ്യുമെന്നുള്ളതും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മാത്രമല്ല വനജഅലഹും അൽ വാരിസീൻ, ഈ മണ്ണിൻ്റെ അവകാശികളായി അള്ളാഹു തആല അത്തരത്തിലുള്ള പീഡിതരായ, ബുദ്ധിമുട്ടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയാണ് അള്ളാഹു മാറ്റിയെടുക്കുക എന്നും പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ സങ്കീർണമായ സാഹചര്യത്തിൽ പൗരത്വ ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, സ്കൂൾ മുതൽ വലിയ വലിയ സർവകലാശാലകളിൽ വരെ ചർച്ചയാകുന്ന ഈ സമയത്ത്, എല്ലാ തെരുവുകളിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, മാർക്കറ്റുകളിൽ, ബസ്സുകളിൽ, തോട്ടങ്ങളിൽ, വയലേലകളിൽ, കൃഷിയിടങ്ങളിൽ, വ്യവസായശാലകളിലൊക്കെ തന്നെ ചർച്ചയായ ഈ സമയത്ത് നാം പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നീങ്ങുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തെയും ഈ രാജ്യക്കാരെയും, മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അല്ലാഹു തആല കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം കൂടെ, ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച സൂര്യഗ്രഹണമാണ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. സൂര്യഗ്രഹണം, ഈ വർഷത്തെ സൂര്യഗ്രഹണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്കറിയാം. വലയ സൂര്യഗ്രഹണം എന്നാണ് അതിന് പേര് വെക്കുന്നത്. അത് കൂടുതലായിട്ടും നമ്മുടെ പ്രദേശത്ത്, കേരളത്തിൽ കാണാൻ സാധിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. വലയ സൂര്യഗ്രഹണമാണ്, ഭൂമിയുടെയും സൂര്യൻ്റെയും അടക്ക് ചന്ദ്രൻ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ചന്ദ്രൻ സൂര്യന് ഒരു വലയം തീർക്കുമാറുള്ള ഒരു പ്രത്യേകമായ ഒരു പൊസിഷനിൽ എത്തിപ്പെടുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്, കുറച്ച് മണിക്കൂറുകളുണ്ട് എന്നാണ് ശാസ്ത്രം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ശാസ്ത്രത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തീർത്തും ശരിയാണ് എന്നാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ, മനോഹരമായ ഈ വിസ്മയം നമുക്ക് കാണാം. അതിന് ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നേർക്കുനേരെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ കണ്ണടകൾ ധരിച്ചുകൊണ്ടാണ്
അത് കാണേണ്ടത് എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിക്കാം. പക്ഷേ അതോടൊപ്പം ഗ്രഹണമുണ്ടാകുന്ന സമയത്ത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയതുപോലെ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. അതിൻ്റെ ഗ്രഹണം ബാധിക്കും. ഗ്രഹണം ബാധിക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുകയാണ്. സൂര്യഗ്രഹണ നമസ്കാരം, ചന്ദ്രഗ്രഹണ നമസ്കാരം ആണ് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആരാധനാകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നു പോകരുത്. നമുക്കറിയാം, 26-ാം തീയതി വ്യാഴാഴ്ച 8:30 മുതൽ 11 മണി വരെയുള്ള സമയത്താണ് നമ്മളുടെ നാട്ടിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. നമുക്ക് ഈ പള്ളിയിൽ ഗ്രഹണ നമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള ഖുതുബയും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ അന്നേ ദിവസം 9 മണിക്ക് തന്നെ ഇവിടെ നമസ്കാരം ആരംഭിക്കും എന്നും അറിയിക്കുകയാണ്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ, അതുപോലെ അവരുടെ നാടുകളിൽ ഇതുപോലുള്ള പള്ളികളിൽ അവർ ഈ തരത്തിലുള്ള ഗ്രഹണ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളുമായി, പടച്ചതമ്പുരാനെ കൂടുതൽ അടുത്തറിയാനുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ മുഴുകണം എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. പടച്ചതമ്പുരാൻ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ പള്ളിയിൽ നിന്നും എടുക്കുന്ന കലക്ഷൻ പള്ളി നിർമ്മാണത്തിനാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പരിസരങ്ങളിലുള്ള കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരുപാട് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി, അതിൻ്റെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മളുടെ ഈ പള്ളിയെ ടൗണിലെ പ്രധാനപ്പെട്ട ഒരു പള്ളി എന്നുള്ള നിലക്ക് ഇവിടെയാണ് ആളുകൾ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു പള്ളിയുടെ പ്രവർത്തനത്തിൽ, പള്ളിയുടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളാൻ, അതേപോലെ തന്നെ പള്ളിയുടെ അതിൻ്റെ ഓരോ തരത്തിലുള്ള ദൈനംദിന പ്രവർത്തനത്തിൽ പങ്കുകൊള്ളാൻ നമുക്ക് ഓർക്കുകയും സാധിക്കുന്ന ഒരു സാഹചര്യം ഈ സംഭാവനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ തരത്തിലുള്ള പുണ്യങ്ങളും നേടിയെടുക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ, യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഈ സവിശേഷമായ സാഹചര്യത്തിൽ നമുക്കൊരു പരീക്ഷണമായി ഇത് തോന്നാനും, ഈ പരീക്ഷണത്തെ അതിജീവിക്കാനുമുള്ള തൻ്റെ ഇടവും കഴിവും അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിം നേതൃത്വത്തിനും എല്ലാ പൗരന്മാർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളെയും നമ്മളോട് ചേർന്ന് നിൽക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാസിസ്റ്റുകളുടെ കുതന്ത്രത്തെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും വർഷിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു മുസ്ലിം സമൂഹമായി തീരാൻ അള്ളാഹു നമുക്കതിനുള്ള കഴിവും അതിനുള്ള തൗഫീക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ മാത്രമല്ല, നമ്മളുടെ മക്കളെയും അടുത്ത തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു തആല ഈ രാജ്യത്ത് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള തൗഫീക്ക് പടച്ചതമ്പുരാൻ അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള മുഴുവൻ തെറ്റിദ്ധാരണകളിൽ നിന്നും മാറി ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മനസ്സിലാക്കാൻ ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഴിവും ശക്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين